ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനും കല്ലും കൂടെ രാവിലെ ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ അവിടെ നെടിയവള എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക, ഞങ്ങളുടെ മെയിൻ സ്ഥലം. അപ്പം അവിടോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഞങ്ങൾ പോയ ആവശ്യങ്ങളൊന്നും പക്ഷെ നടന്നില്ല കേട്ടോ, ഒരു കാര്യം പോലും നടന്നില്ല. ചുമ്മാ വെയിലും ഉണ്ട്, അവിടെ വരെ പോയെന്നല്ലാതെ ഒന്നും നടന്നില്ല കേട്ടോ. അപ്പം അങ്ങനെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. പിന്നെ ഞങ്ങൾ പഠിച്ച സ്കൂളിന്റെ അതിലേക്കൂടെ കേട്ടോ പോയെ. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് നിന്ന് ഒരു 15 മിനിറ്റേ ഉള്ളൂ ഇങ്ങോട്ട് വരാനായിട്ട്. ഞാൻ 2ാം ക്ലാസ് തൊട്ട് +2 വരെ പഠിച്ചതാണ്. ഈ കാണുന്നതാണ് കൊച്ചു സ്കൂൾ കേട്ടോ. അപ്പൊ 2ാം ക്ലാസ് തൊട്ട് 4 വരെ ഇവിടെ പഠിച്ച്, ഈ കാണുന്നത് വലിയ സ്കൂള്. ഇവിടെ 5 തൊട്ട് +2 വരെ പഠിച്ചു കേട്ടോ. ഞങ്ങൾ 3 പേരും ഇവിടെ തന്നെ പഠിച്ച. കല്യാണി ഇപ്പോൾ ഇവിടെ കേട്ടോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നേരം അവള് പറയുമായിരുന്നു, ഇന്ന് ഞാൻ സ്കൂളിൽ പോയില്ലല്ലോ, ഇതിലേ പോകണ്ടടി, നമുക്ക് അപ്പുറത്തൂടെ പാന്ന് കുറെ ഘട്ടം പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ടടി, നമുക്ക് അതിലേ പാന്ന് പറഞ്ഞിട്ട് അവളെ പിടിച്ചോണ്ട് അതിലേ വന്നതാ കേട്ടോ. പിന്നെ അവിടെ പോയി ആവശ്യങ്ങളൊന്നും നടക്കാതായിട്ട് വെയിലും കൊണ്ട് തീരെയും വയ്യാതെ ഞങ്ങൾ പിന്നെ ഒരു സോഡാ നാരങ്ങ വെള്ളവും കല്യാണിക്ക് പിന്നെ ഷാർജ മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ ഈ കയറിയ കടയിലാണെങ്കിൽ ഹാഫ് ഷാർജ കിട്ടും കേട്ടോ. അപ്പം അതും ഒരെണ്ണം കുടിച്ചു, ഒരു സോഡാ നാരങ്ങ വെള്ളവും കുടിച്ചിട്ട് ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോവാം. വീട്ടിൽ അമ്മയുണ്ട് കേട്ടോ. അമ്മയിപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് പോകുന്നില്ല. അന്ന് ആ ആക്സിഡന്റ് കഴിഞ്ഞ ശേഷം അമ്മ അങ്ങനെ കടയിലോട്ട് പോകുന്നില്ല കേട്ടോ. അപ്പൊ രാവിലെ ഒന്ന് പോയിട്ട് കവറൊക്കെ തയ്ച്ചു കൊടുത്തിട്ട് ഇങ്ങ് വരുത്തതേ ഉള്ളൂ. അതുകൊണ്ട് അമ്മ വീട്ടിലുണ്ട്. അമ്മയാണെങ്കിൽ നാളെ മാമനെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ബെഡ്ഷീറ്റും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴുകി ഇടുകയും എല്ലാം എടുത്തു വെക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഇനിയിപ്പം ചെന്നിട്ട് കറിക്കൊക്കെ ഉള്ളതൊക്കെ ഒന്ന് അരിഞ്ഞു കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യൊക്കെ വേണം. ഞങ്ങൾ പിന്നാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ നേരത്ത് അമ്മ വിളിച്ചിട്ട് പാല് വാങ്ങിക്കണേന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ സുധിയെ കാണാനായിട്ടൊക്കെ നമ്മുടെ റിലേറ്റീവ്സും ഒക്കെ വരുന്നതല്ലേ. അപ്പം ചായയൊക്കെ ഇട്ട് കൊടുക്കാനും പിന്നെ നമുക്ക് ആവശ്യത്തിനൊക്കെ ആയിട്ട് പാല് വാങ്ങിച്ച്, ഇങ്ങനെ കുപ്പിയിലെ പാലില്ലേ, അപ്പൊ അതൊരെണ്ണം വാങ്ങിച്ചിട്ട് ഇനിയിപ്പോ വീട്ടിലോട്ട് പോകാനായിട്ട് പോവാണ്. എനിക്കാണെങ്കിൽ നടക്കാനേ വയ്യായിരുന്നു കേട്ടോ. ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും ഞാൻ അയ്യോ പൊത്തോന്നും പറഞ്ഞിട്ടാ വന്നേ. എന്തോ ഒട്ടും നടക്കാൻ പറ്റുന്നില്ല, ശ്വാസം മുട്ടുന്നു, എന്തൊക്കെയോ പോലെ കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന കണ്ടുകൊണ്ട് ഞങ്ങളുടെ ലൂക്കാച്ചനാട്ടോ, ഇത് ഞങ്ങളുടെ പട്ടിയാണ്. ഇവനെ ആദ്യം കെട്ടിയിട്ട് വളർത്തുമായിരുന്നു, ഒരു ദിവസം അഴിച്ചുവിട്ട്. പിന്നാണെങ്കിൽ ഇവനെ കെട്ടിയിടാനേ പറ്റിയിട്ടില്ല. കെട്ടിയിടാനാണെന്ന് ഇവനറിയാം കയറെടുക്കുമ്പോൾ, അതുകൊണ്ട് അങ്ങോട്ട് വരുത്തില്ല കേട്ടോ ആ സമയത്ത്. ഇങ്ങനെ ഇപ്പം അഴിച്ചു വിട്ടേക്കുവോ, ഇങ്ങനെ അങ്ങ് നടന്ന് വിശക്കുമ്പോൾ മാത്രം വീട്ടിലോട്ട് വന്ന് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുമ്പോൾ അത് കഴിച്ചിട്ട് അങ്ങ് പോവും കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാം അറിയാം കേട്ടോ, എല്ലാവരെയും അറിയാം. ആരെ കണ്ടാലും ഏട്ടനെ വരെ അറിയാം അവന്. അപ്പോൾ ആരെ കണ്ടാലും ഇതുപോലെ വീട്ടിൻ്റെ അവിടെ വരെ കൊണ്ടുവിടും, പിന്നെ അങ്ങ് എങ്ങോട്ടെങ്കിലും പോകും കേട്ടോ. അപ്പോൾ കല്യാണിയെ ഭയങ്കര ഇഷ്ടമാണ്. ഇച്ചിരി ഉള്ളപ്പോൾ എടുത്തുകൊണ്ട് വന്ന് വളർത്തിയതാ കേട്ടോ. അപ്പോൾ ഇവള് ലൂക്കാച്ചോന്നും വിളിക്കുമ്പോഴത്തേക്കും ഇവിടെ പുറകെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഞങ്ങൾ വീട്ടിൻ്റെ അവിടെ ആയി കേട്ടോ. അപ്പോൾ അവൾ അവനെ അങ്ങോട്ട് ഓടിച്ചുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോയതാണ്. വീട്ടിൽ വന്നപ്പോഴത്തേന് അമ്മ പിന്നെ ഒതുക്കലെല്ലാം കഴിഞ്ഞു, പാത്രം കഴുകും, പെരതുപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. ഞാൻ വിചാരിച്ചാൽ എല്ലാം ഒന്ന് അരിഞ്ഞൊക്കെ കൊടുക്കാം, കറി വെക്കാനൊക്കെ സഹായിക്കാമെന്ന് വിചാരിച്ചിട്ട് സാമ്പാർ ഞാൻ അങ്ങോട്ട് അടുപ്പത്തോട്ട് വെച്ച് പിന്നെ തോരൻ അരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അമ്മരയ്ക്ക് തോരനും സാമ്പാറും ഉണക്കമീനാണ്, അതും കൂടെ വെക്കാമെന്ന് വിചാരിച്ച് അപ്പോഴത്തേന് ഉച്ചയ്ക്കത്തേനുള്ള എല്ലാം റെഡിയാവും. അമ്മ അവിടെ കടയെ ബെഡ്ഷീറ്റ് കിടപ്പുണ്ടായിരുന്നു, അപ്പൊ അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് കഴുകിയിടുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ മാമനും എൻ്റെ ചേട്ടനും കുറവായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചേട്ടന് സുഖമായിട്ടൊക്കെ വരുന്നു, മാമനും കുഴപ്പമില്ല, മാമനും സുഖമായിട്ട് വരുന്നു. അപ്പൊ ഇങ്ങനെ കമന്റുകളിൽ ഇങ്ങനെ പറയും, കുഴപ്പമില്ല, അവരുടെ അസുഖങ്ങളൊക്കെ മാറും, വേഗം ഭേദമായിട്ടൊക്കെ വരും എന്നിങ്ങനെയൊക്കെ പറയുമ്പം ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഇങ്ങനെ കമന്റ് വായിക്കുമ്പോഴായാലും അത് കാണുമ്പോഴായാലും മനസ്സിന് ഒത്തിരിയും സന്തോഷമുണ്ട്. എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് താങ്ക് യു കേട്ടോ. ഇത് വൈകിട്ട് വരെയും വീഡിയോ എടുക്കണം എന്നാണ് വിചാരിച്ചത്, പക്ഷെ ഉച്ചവരെ എടുക്കാൻ പറ്റുള്ളൂ, ഉച്ചയ്ക്കത്തെ വരെയുള്ളത് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. എന്താ ഒരു ഇതില്ലായിരുന്നു, ഞാനങ്ങ് ഉറങ്ങിപ്പോവുകയും അങ്ങനെയൊക്കെ ചെയ്ത്. പിന്നാണെങ്കിൽ ഞങ്ങളുടെ കല്യാണി അമ്മ കല്യാണി അല്ല, ഞങ്ങളുടെ കിങ്ങിണി അമ്മാമ ഇല്ലാത്തതുകൊണ്ട് കഴിക്കുന്ന പോലും ഇല്ല കേട്ടോ. അമ്മാമ ഇനിയിപ്പം മാമൻ്റെ കൂടെ അല്ലേ, അപ്പം മാമൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ടേ ഹോസ്പിറ്റലിൽ നിന്ന് വരുത്തുള്ളൂ. പിന്നാണെങ്കിൽ എന്തോ ഞങ്ങളെല്ലാം ഇനിയിപ്പോൾ ചോറൊക്കെ കഴിക്കാൻ പോവാണ്. ഇന്നാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, ഇത് ഇന്നലത്തെ വീഡിയോ ആട്ടോ. അപ്പം ഇന്നലെ എനിക്ക് എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നും പറ്റിയില്ല. എന്താ ഇനിയിപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, അപ്പം അത് ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം. പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോസ് ഇടാൻ നോക്കാം കേട്ടോ. എന്തായാലും എന്താ ഷോർട്ടുകളായിട്ടാണെങ്കിലും അല്ലാതാണെങ്കിലും വീഡിയോസ് ഇടാം. എനിക്കും എന്താ ഫിസിക്കലി കുറച്ച് ഇതൊക്കെയാണ്, പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ
അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാനും അങ്ങനെയൊന്നും പറ്റത്തില്ല. അപ്പം പിന്നെ നമ്മുടെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെ ഈ സപ്പോർട്ട് പ്രാർത്ഥനയും എല്ലാം അവസാനം വരെയും വേണം. എൻ്റെ ചേട്ടനും മാമനും കുഴപ്പമില്ല, എല്ലാം മാറിയൊക്കെ വരുന്നു. പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോസ് ഇടാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരുപാട് ഒരുപാട് താങ്ക് യു. അന്നേരം ടാറ്റാ.